ಯಾರಿಗೂ ಬಾಯಿ ಬರ್ತಿಲ್ಲ ಅಂತ ಮತ್ತೆ ಇವರು ಅಮೃತ ಕೋವಿಲೆ ಬಂದಂಗ ಎಲ್ಲ ಅಮೃತಿಂದ ಎಲ್ಲ ಹೃದಯದಲ್ಲಿ ಅವರು സ്ഥാനം ഉണ്ട് എല്ലാ ആൾക്കാരുടെ ഹൃദയത്തിലും വൈകാതെ നമുക്ക് ചിലപ്പോൾ പാസ്പോർട്ടിൽ കേരള നേരിടേണ്ടി വരും കർണാടക മാറ്റിയിട്ട് അല്ലെ നാസമാലുക്കാന്റെ മകളുണ്ട് അതുപോലെ തന്നെ വീടിന്റെ കാര്യം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാന്നുള്ള തീരുമാനം അല്ലെ. ഞാനെപ്പോഴും വിളിക്കല് മാജിക് മൽപേ എന്നാണ്, ഞാൻ എന്റെ പേരാണ് മാജിക് മൽപേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും മാജിക് കാണിക്കുന്ന ആളാണ് പട്ടവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള എനിക്കൊരു സഹോദരയുടെ ഒരു കൂപ്പിയ ഒരു ഫംഗ്ഷൻ തന്നെ എന്ന് പറയും ഫംഗ്ഷൻ ആദരിക്കലേ ഒരു ഇല്ല ഇവിടെ ഉള്ള കേള എല്ലാവർക്കും ഞാൻ നമ്പർ പറയാം. അവർ ആദരിക്കുന്ന കൂട്ടിയിട്ടുണ്ട്. ഇതിക്ക് എനിക്ക് എന്നെ പറയുന്ന ഒരു വാക്ക് വരത്തില്ല. എല്ലാവർക്കും ഇവിടെ ഉള്ള കേളക്കാർക്ക് ഞാൻ നമ്പർ എല്ലാവരും കൈ കൊടുത്തു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ മലയാളികളെ ഓർത്ത്. പ്രൗഡ് ഓഫ് അത്രമാത്രം എനിക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇത്. കാരണം ഓരോ മലയാളികളും ഷെയർ ചെയ്തത് കാരണമാണ് ഈ പറയുന്ന മാൽപേ എന്ന് പറയുന്ന സഹോദരന് ആ കുട്ടികളുടെ ചികിത്സ, അദ്ദേഹത്തിന് നല്ലൊരു വീട്, അങ്ങനെ തുടങ്ങി സാമ്പത്തിക സഹായങ്ങൾ കേരള നാട് ഏറ്റെടുത്തു എന്നറിയുമ്പോൾ തന്നെ വലിയ സന്തോഷം. അതിന് കാണിച്ച മലയാളികളുടെ ആ മനസ്സ്, ചെറിയവരെന്നില്ല, വലിയവരെന്നില്ല, ജാതി എന്നില്ല, മതമൊന്നില്ല, എല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഒന്നിച്ചില്ലേ ആ ഒരു മനുഷ്യന് വേണ്ടി, അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും അത് മറ്റുള്ളവരിൽ എത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ലോകം മാൻപേയുടെ കാര്യം അറിഞ്ഞത്. അതനുസരിച്ച് നിരവധി പേര് ഈ മാൻപേ, ഈശ്വര മാൻപേ സഹായിക്കാനായിട്ട് എത്തി. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിൽ ഇവരെ മൂന്ന് പേരെയും ആദരിച്ചു. ആരേക്കെ? ഈശ്വര മാൻപേയും അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ മനാഫിനെയും. ഇവർ മൂന്ന് പേർക്കും നല്ലൊരു ആദരം കൊടുത്തു നമ്മുടെ കേരള നാട്. മനോഹരം, അതിമനോഹരം, ഒന്നും പറയാനില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ബായ് ബർത്ത്ഡേ എന്താണെന്ന് ഇവിടെ ഒരു അമൃത കോവിലെ വന്നങ്ങനെ എല്ലാ അമൃത്തിന്റെ എല്ലാ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ട് എല്ലാ ആൾക്കാരുടെ ഹൃദയത്തിൽ. അല്ലാതെ വൈകാതെ നമുക്ക് ചിലപ്പോൾ പാസ്പോർട്ടിൽ കേരള നേരിടേണ്ടി വരും കർണാടക മാറ്റിയിട്ട് അല്ലെ. നാസമാലുക്കാന്റെ മകളുടെ അതുപോലെ തന്നെ വീടിന്റെ കാര്യം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനം അല്ലേ. എല്ലാ മനുഷ്യരുടെയും, മലയാളികൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശ്വര മാൻപേയെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് എന്ന് പറയുകയാണ് ഇവിടെ ഈശ്വര മാൻപേ. എന്താണ് നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? വേറൊരു സ്റ്റേറ്റുകാരൻ നമ്മളെക്കുറിച്ചും മലയാളിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഓരോരുത്തർക്കും, ഓരോരോ മലയാളികൾക്കും ഇതിൽ കൂടുതൽ എന്ത് വേണം? ഓക്കെ, ബാക്കി കേട്ടോ, നോക്കൂ. മനാഫ് പറയുന്ന ഈ കാര്യം കേട്ടോ, മാജിക് മാൻപേ ഒരു ഹൃദയത്തിലുണ്ടല്ലോ, അത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഞാനെപ്പോഴും വിളിക്കല് മാജിക് മൽപേ എന്നാണ്. ഞാൻ എന്റെ പേരാണ് മാജിക് മൽപേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും മാജിക് കാണിക്കുന്ന ആളാണ് ഇവരൊക്കെ. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എടുത്ത വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു മുംതാസ് അലി, അത് വലിയ വിവാദമായ ഇതാണ്. വലിയ ലേറ്റസ്റ്റ് ആയിട്ട് മനയാന്നത് കിട്ടൂലാന്ന് വിചാരിച്ച ഒരു ബോഡിയാണ് അത്. അതിൻ്റെ മുകളിൽ മനപ്രയാസം പുള്ളിക്കാരുണ്ടായിരുന്നു. രണ്ട് ദിവസം തിരഞ്ഞിട്ട് കിട്ടിയില്ലേ, പിന്നെ മൂന്നാമത്തെ ദിവസമാണ് കിട്ടുന്നത്. അത് തന്നെ ഒരു മാനസിക സംഘർഷം കൂടിയാണ്. ഒരു ദിവസം മുഴുവൻ ഞാൻ പലവട്ടം കണ്ടതാണ്, ഇത് ഉറങ്ങാൻ കഴിയില്ല. ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇത്രയും മണിക്കൂർ നിന്നിട്ട് പ്രയത്നിക്കാറേ ചെറിയ കാര്യമല്ല. കണ്ണൊക്കെ നീറിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളുള്ള സമയം ഞാൻ കണ്ടിരുന്നു. അപ്പം എന്താണ് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെന്താണ് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അത്ഭുത വ്യക്തി മാജിക് മൽപേ. മാജിക് മൽപേക്ക് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട്, എസ്പെഷ്യലി റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നായിട്ട് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് മക്കളെ ചികിത്സ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ ചെയ്യും. അതേമാതിരി തന്നെ 24ൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീടിൻ്റെ കാര്യം 24 ചാനലും, അതും ഇതിൽ പുതിയതായിട്ടൊരു ഒരു സംഭവം ഞമ്മൾ രൂപീകരിച്ചത് മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു. അത് മുഖാന്തരം ഈ നിങ്ങൾ രണ്ട് ചാനലും അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെന്താക്കണേ ഈശ്വർ മൽക്കൻ്റെ വീടിൻ്റെ കാര്യമായിക്കോട്ടെ, മക്കളെ കാര്യമായിക്കോട്ടെ, നമുക്ക് മൊത്തം കേരളം കൂട്ടി നമുക്ക് എന്താക്കാം നല്ലൊരു വീട്, ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. അതേമാതിരി തന്നെ പിന്നെ ഇപ്പോൾ ചികിത്സ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഭിലാഷേട്ടെന്ന് പറയാം, നമ്മൾ ഡോക്ടേഴ്സിനായിട്ട് ഒരു പ്രാഥമിക ചർച്ച ചെയ്തപ്പോൾ ഇതിലും നന്നായിട്ട് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് നല്ലൊരു തീരുമാനമാണ്. ഇതിലെ ഈ കുട്ടികളുടെ ചികിത്സ ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന റിപ്പോർട്ടർ ചാനലിനും അവർക്കൊരു വീട് എന്ന പദ്ധതിയുമായിട്ട് മുമ്പോട്ടെത്തിയ 24 ചാനലിനും ഹാറ്റ്സ് ഓഫ്. അതോടൊപ്പം തന്നെ കൂടെ നിന്ന ഓരോ മലയാളികൾക്കും നിങ്ങൾ പൊളിയാണ് കേട്ടോ, മലയാളി പൊളിയാണ്. അതാണ്
ബാക്കി കേട്ട് നോക്കൂ. ചികിത്സയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇത് കുറെ കൂടെ നല്ല രീതിയിൽ ചികിത്സിച്ചാൽ മക്കൾ റെഡിയാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈശ്വരനല്ലേ ഒരു സാഹചര്യ പ്രകാരം കുറച്ച് ചികിത്സക്ക് വന്നു പോയ ഒരു ചെറിയ ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്ക് എന്താക്കാനാ, നമുക്കൊരു ഗിഫ്റ്റ് ആ രൂപത്തിൽ കുട്ടികളെ നല്ലൊരു ചികിത്സ കൊടുത്തിട്ട് നല്ലൊരു താമസം ചുറ്റുപാടും ആക്കണം. അതേമാതിരി തന്നെ നമ്മുടെ റെസ്ക്യൂ ടീമിൽ കുറച്ച് ആളുകളുണ്ട്, ഓരൊക്കെ പരിതാപകരമാണ് സ്ഥിതി. ഞാനിപ്പോൾ അതേമാതിരി കേരളം ഇത് അങ്ങനെ എത്ര ഈ കേരളത്തിൽ എത്ര ദൈവത്തിൻ്റെ എല്ലാ ഹൃദയത്തിലെ എല്ലാ ആൾക്കാരുടെ ഹൃദയത്തിലെ ഒരു ഭഗവാനുണ്ട്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നന്ദി കണ്ടു. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു ആ കർണാടകയിലെ കുറേ ആൾക്കാർ, അദ്ദേഹം ഇന്നലെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവർ മേടിച്ചു തന്നു എന്ന്. അത്രയ്ക്ക് നന്ദിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോഴും പറയുന്നുണ്ടോ, കേരളത്തിലെ ഓരോരുത്തരുടെ മനസ്സിലും ഞാനുണ്ട്, നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ എന്നോട് കാണിച്ച ആ ഒരു ഇത് എല്ലാം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. എല്ലാവരും ദൈവത്തിലെ മനസ്സുള്ള ആൾക്കാർ. അതേമാതിരി ഇപ്പം ഇവിടെ വന്ന സമയത്തിൽ മൂന്നപ്പണ്ണ എൻ്റെ ഇവിടെ കൂപ്പിട്ടിട്ടുണ്ട്, അപ്പ ജയശീൽ പറഞ്ഞ ഒരു ആൾക്കാർ, പിന്നെ അവിടെ ഇവിടെയുള്ള ഈ വറുപടി എന്ന ഒരു വറുപടി ചെയ്യുക, അവർക്ക് എല്ലാ ആൾക്കാരുടെ പേര് എന്നെ കരുതില്ല പറയില്ല, അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി കൂപ്പിടും. കൽപ്പിയുടെ വ്യക്തി ജീവിതത്തിൽ കടന്നാൽ വലിയ പ്രസന്ധി തന്നെയാണോ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എത്ര പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ സൈഡിൽ വെച്ചിട്ട് ഞമ്മ ഒരു തിരക്കി കേരളത്തെ ഒരു നല്ല ദേവത മനുഷ്യ അർജുൻ അവനെ കാണാനായിട്ട് മൂന്നപ്പണ്ണ കൂട്ടത്തിൽ എല്ലാ സഹോദരം ഇതിൽ എത്ര ആളുണ്ട് എല്ലാവരും കൂട്ടൽ ഒരു 73 ദിവസം. ഒരു കണക്ക് പറഞ്ഞാൽ സത്യമല്ലേ, ഈ അർജുൻ കാരണം എത്ര പേരാണ് ഒന്നിച്ചത്, മലയാളികൾ ഒന്നിച്ചത്, മറ്റൊരു സ്റ്റേറ്റുകാർ ഒന്നിച്ചു, കുറേ മതങ്ങൾ ഒന്നിച്ചു, അങ്ങനെ തുടങ്ങി നല്ലൊരു രീതിയിലാണ് ഈ അർജുൻ്റെ മരണം. ഒരു വശത്തോടെ നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന് സങ്കടം, നമ്മൾ ഓരോ മലയാളികൾക്കും സങ്കടം, എന്നാൽ ഒരു വശത്തൂടെ ഒരു പ്ലസ് പോയിൻറ്റും ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. 73 ദിവസം അവിടുത്തെ ഉണ്ട് അറിയല്ലേ, ഞങ്ങളിരുന്ന് 72 ദിവസം മാത്രം. ആ സമയത്തിൽ ഒരു ദൈവമാനെന്ന് പറയാം അർജുന, അങ്ങനത്തെ ഉള്ള ഒരു നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യത്തിൽ കേരളമുള്ള ആൾക്കാരന് മുമ്പത്തിൽ ഞാൻ നമ്മളെല്ലാം വന്നിട്ട് ഇവിടെ ഒരു മൂന്നപ്പണ്ണ കൂട്ടത്തിൽ ഒരു വേല ചെയ്തിട്ടുണ്ട്. ആ ഭാഗ്യം നമുക്ക് കിട്ടിയതല്ല, അവിടെ ഒരു സൗഹൃദമായിട്ട് ഇപ്പോൾ ഈ നാട്ടിലെ പറഞ്ഞ ഒരു ഭാഗ്യം കിട്ടിയല്ല, അതെല്ലാം കേരളക്കാർക്ക് ഞാൻ നമ്പർ പറയാം. അത് മൂന്നപ്പണ്ണക്ക് പിന്നെ എന്നെ പറഞ്ഞാൽ ഇവിടെ വരണ ഒരു കാരണം, വാ നിങ്ങൾ വേല നല്ല ഒരു എന്നെ വേലയിൽ ഒരു കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എനിക്കൊരു സൗദരയുടെ ഒരു കൂപ്പിയ ഒരു ഫംഗ്ഷൻ എന്ന് എന്നെ പറയാം. ഫംഗ്ഷൻ ആദരിക്കൽ ഒരു ഇല്ല, ഇവിടെയുള്ള കേള എല്ലാവർക്കും ഞാൻ നമ്പർ പറയാം. ഒരു ആദരിക്കനൊക്കെ കൂട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് എന്നെ പറയുന്ന ഒരു വാക്ക് പറയത്തില്ല, എല്ലാവർക്കും ഇവിടെയുള്ള കേളക്കാർക്ക് ഞാൻ നമ്പർ എല്ലാവർക്കും കൈക്കൊള്ളു. അങ്ങനെ അദ്ദേഹം എല്ലാ മലയാളികൾക്കും കേരളത്തിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അർജുനൻ ദൈവമാണെന്ന്. കാരണം ഈശ്വരന് തുല്യമാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഒരു സർപ്രൈസ് പോലെ പുള്ളിക്ക് വന്ന് കിട്ടത്തില്ലല്ലോ. ഇതൊക്കെ അതാണ്, ഒരാളുടെ മരണം കൊണ്ട് ഒരാൾക്ക് നല്ലത് കിട്ടുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ പുള്ളിക്കാരനെ ആദരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെയും മനാഫിനെയും ഒക്കെ ആദരിക്കുന്നുണ്ട്, അവർക്ക് മൊമെൻ്റോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടെ കണ്ടു നോക്കൂ. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായി, വളരെയധികം സന്തോഷമായി. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും സന്തോഷമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെറിയ ചെറിയ സഹായങ്ങളും, നിങ്ങൾ സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് കൊണ്ട് സഹായിച്ചില്ല എങ്കിലും സഹായിച്ചവരും ഉണ്ടാകാം, സഹായിക്കാത്തവരും ഉണ്ടാകാം, എങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് കൊടുക്കുന്ന ലൈക്ക്, കമൻറ്റ്, ഷെയറ് എല്ലാം ഇതിന് ഒരു കാരണമായി തീർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയവും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, ഒരു സംശയവുമില്ല. മലയാളി പൊളിയാണ്. പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി 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 പൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.